ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്രാവശ്യം വീഡിയോ ഇടാനൊക്കെ കുറച്ച് ലേറ്റായി കാരണം വേറൊന്നുമല്ല ഓൺലൈൻ ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടപ്പോഴത്തേക്കാണ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നത്. അങ്ങനെ ആകെ ആ വീഡിയോ ഒക്കെ ഇടാനുള്ളൊരു സ്പീഡ് അങ്ങ് പോയി. എക്സാം എന്ന് പറയുമ്പോൾ ഇപ്പം നോട്ടും ടെക്സ്റ്റും എല്ലാം തപ്പിപ്പിടിച്ച് എല്ലാം ഓൺലൈനൊക്കെ ആയിട്ട് ആയതുകൊണ്ട് കുറച്ച് പാടാണ്. അപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് ഇപ്പോൾ റെലവൻ്റ് ആയിട്ട് എക്സാമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഓർത്തു. ഇത് എക്സാമിനെ കുറിച്ച് അല്ലെങ്കിലും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ. എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതകളേറെയാണ്. കാരണം ഇന്ന് വിജയദശമി ദിനമാണ്. ഈ കുരുന്നുകളുടെ നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്ന ദിവസം. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി. ഇത് 2014 ഞാൻ നെയ്ത്തി പഠിക്കുമ്പോഴുള്ളൊരു നോട്ട്ബുക്കാണ്. ഇതിൽ ഞാൻ കുറച്ച് പേപ്പർ കട്ടിങ്സ് ഒക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആ വർഷത്തിലെ വിജയദശമി ദിനത്തിൽ പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പേജായിരുന്നു ഇത്. ജി കെ എക്സാമിന് അന്നും തലേന്ന് നോക്കിയായി കറണ്ട് ന്യൂസ് തപ്പിയുള്ള ഓട്ടം ഒഴിവാക്കാൻ വേണ്ടി ഉമ്മ ചെയ്തു തന്ന ഒരു വർക്കായിരുന്നു ഇത്. പത്രത്തിൽ വരുന്ന മെയിൻ ന്യൂസുകളൊക്കെ വെട്ടി ഏതെങ്കിലും പഴയ ബുക്കിലൊക്കെ ആയിട്ട് ഒട്ടിച്ചേരുമായിരുന്നു. മലാല യൂസഫ്സായി ആയിരുന്നു അന്ന് ഞങ്ങൾ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ഒരു പേഴ്സണാലിറ്റി. സ്വന്തം ജീവന് നേരെയുള്ള ഭീഷണി പോലും അവഗണിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച മലാലയ്ക്കും കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ കൈലാഷ് സത്യാർത്ഥിക്കുമായിരുന്നു ആ വർഷത്തെ നോബൽ പ്രൈസ്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ആ വർഷത്തെ വ്യോമസേനാ ദിനത്തിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോൾ എടുത്ത ചിത്രമാണിത്. ഒക്ടോബർ 8 നടന്ന ചന്ദ്രഗ്രഹണത്തിന്റെ ഒരു അപൂർവ ചിത്രവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നേ തുടങ്ങിയ ഈ നിയമ പ്രശ്നത്തിന് കോടതി ഒരു പരിഹാരം നിർദ്ദേശിച്ചത് ഈ അടുത്തിടെയാണ്. മാതൃത്വത്തിൻ്റെ കവയിത്രിയായ ബാലാമണിയമ്മയുടെ കവിതയും ജീവിതവുമൊക്കെ ചെറിയ ക്ലാസ് മുതലേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെയും ഒരു നിറ സാന്നിധ്യമാണ്. ചരിത്രവും സാഹിത്യവും ഒക്കെ അടങ്ങിയിരിക്കുന്ന പത്രത്താളുകൾ അന്നേരം വായിച്ചു കളയുമെങ്കിലും പിന്നീടാണ് അതിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ത്യയുടെ അഭിമാനമായ മംഗൾയാന്റെ വിജയശില്പികളാണ് ഇവർ. ഇനി അടുത്ത കട്ടിങ് എന്താണെന്ന് നോക്കാം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നമെന്ന് നമ്മെ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ എല്ലാ രചനകളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു. ഇന്ത്യയുടെ നല്ല ഭാവി സ്വപ്നം കണ്ട അസാധാരണമായ പ്രതിഭാശാലിയോടൊപ്പം എത്താനായില്ല മറ്റു പലർക്കും. അന്നിതൊക്കെ വെട്ടിയൊട്ടിക്കാൻ പറയുമ്പോൾ ഭയങ്കര മടിയായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഇതെടുത്ത് നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ലോകത്തെ ഏറ്റവും പ്രചോദിപ്പിച്ച വനിതകളെ കണ്ടെത്താൻ ബ്രിട്ടീഷ് പൗരന്മാർക്കിടയിൽ നടത്തിയ സർവേയിൽ ഇന്ത്യയുടെ മദർ തെരേസയും ഇന്ദിരാഗാന്ധിയും ഇടം പിടിച്ചിരുന്നു.
നമ്മൾ ഹൈസ്കൂളിലേക്ക് വരുമ്പോഴത്തേക്കും പല ഭാഗത്തു നിന്നും ആളുകൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുമല്ലോ, ടീച്ചേഴ്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും. അങ്ങനെ എനിക്ക് എന്നെ കൊച്ച ഗിഫ്റ്റ് ചെയ്ത ഒരു ബുക്കാണ് ശിവഖേരയുടെ യു ക്യാൻ വിൻ എന്ന് പറയുന്നത്. അതൊക്കെ വായിച്ച് ഇൻസ്പയർഡായി എനിക്കും വിൻ ചെയ്യാമെന്നുള്ളൊരു മോട്ടീവിൽ അന്ന് എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചായിരുന്നു. ഇപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ തന്നെ ചിരി വരുമെങ്കിലും വന്ന് ഭയങ്കര കാര്യമായിട്ട് എഴുതി വെച്ച കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ കുറച്ച് ബുക്സും പേപ്പർ കട്ടിങ്സൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ വീട് ഷിഫ്റ്റിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതൊക്കെ എവിടെയോ പോയി. നിമിഷ നേരം കൊണ്ട് എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്ന ഒരു ടെക്നോളജിയുടെ കാലത്താണ് നമ്മളിപ്പോൾ. അതിൻ്റെ റിസൾട്ടാണ് ഈ ബ്ലാങ്ക് പേജസ്. ക്വസ്റ്റ്യൻ പേപ്പറുകളും ആൻസർ ഷീറ്റുകളൊക്കെ എപ്പോഴും നമുക്ക് നൽകുന്നത് ഒരു നെഞ്ചിടിപ്പാണ്. കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ വേണ്ടി ഏതെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന് കരുതി എടുത്തു വെച്ച കാര്യങ്ങളൊക്കെയാണിത്. ഇന്ന് ജനറൽ നോളജിൻ്റെ ഒരുപാട് ബുക്സും കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറ്റൊരാൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും പഠിച്ചു തുടങ്ങുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുട്ടികളെയൊക്കെ കൊണ്ട് ഒരു പ്രോജക്റ്റൊക്കെ പോലെ ഇത് ചെയ്തു വെക്കുന്നത് ഗാഡ്ജറ്റ്സിൻ്റെയൊക്കെ യൂസ് കുറയ്ക്കാനും ഭാവിയിൽ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു.